ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഒന്നിച്ച് നമുക്ക് ദൈവത്തെ വാഴ്ത്താം സ്തുതിക്കാം പുകഴ്ത്താം മഹത്വപ്പെടുത്താം ദൈവസന്നിധിയിൽ ഒരു ദിവസം കൂടി നമുക്ക് തന്നത് ചെറിയ കാര്യമല്ല ജീവിക്കാൻ ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഈ ദിവസം ഉദകട്ടയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നിങ്ങളെ ക്ഷണിക്കുകയാണ് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ വാക്യങ്ങൾ ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു ഭാര്യ അവനോട് നമ്മെ കൊല്ലുവാൻ എഹോവയ്ക്കിഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു മനോഹയും ഭാര്യയും രണ്ട് നല്ല ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മക്കളില്ലായിരുന്നു ദീർഘദാൾ മക്കളില്ലാതിരുന്ന ആ ദമ്പതികൾ ദൈവഭക്തരായിരുന്നു ഒരിക്കൽ ഒരു ദൂതൻ മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ വന്ന് പറയുകയാണ് പതിനാലാം അധ്യായത്തിൽ നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇസ്രായേലിനെ ഫെലിസ്തീനയുടെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ നീ അനുവർത്തിക്കണം അല്ലെങ്കിൽ അത് നിശീലിക്കണം എന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ദൂത് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ദൂത് പറഞ്ഞപ്പോൾ അന്നേരം മനോഹ എവിടെയില്ല മനോഹയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യയുടെ അടുക്കലാണ് ദൂതൻ വന്ന് ദൂത് പറഞ്ഞത് ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മനോഹയുടെ ഭാര്യ മനോഹയോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞു നമുക്കില്ലാത്തൊരു സ്വഭാവം ഞാൻ പറയാം നമ്മളോട് ദൈവം ഒരു ദൂത് പറയുക നമ്മളോട് കർത്താവ് ചിലപ്പോൾ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വചനത്തിലൂടെ ഇടപെടും ദർശനത്തിലൂടെ ഇടപെടും പ്രവചനത്തിലൂടെ ഇടപെടും ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സ്വപ്നങ്ങളിലൂടെ ഇടപെടും പല വിധത്തിലിടപെടും പക്ഷെ നമുക്ക് പലപ്പോഴും പലർക്കും സംഭവിക്കാറുള്ളത് ദൈവം നമ്മളോടൊരു കാര്യം ഇടപെട്ടാൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പോയി വചന ശുശ്രൂഷയിലൂടെയാണെങ്കിൽ പോലും ദൈവാത്മാവ് ഇടപെട്ടാൽ നമ്മളത് ജീവിത പങ്കാളിയോട് പങ്കുവെക്കാറില്ല പല വീട്ടിലെയും പ്രശ്നം നമ്മൾ നമ്മുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ കർത്താവിനെ അറിഞ്ഞതിൻ്റെ രക്ഷയിലേക്ക് വന്നതൊക്കെ വലിയ അതൊരു വലിയ സാത്താന്യ തന്ത്രമാണ് സാത്താൻ നമ്മുടെ അകത്ത് വലിയൊരു ഭീതിയിടും ഇതാരെങ്കിലും അറിഞ്ഞാൽ ഇത് സ്നാനപ്പെട്ടെന്നറിഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞെന്നറിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോയി എന്നറിഞ്ഞാൽ ഒരു ദൈവദാസിനെ കണ്ടു അദ്ദേഹം നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടാകുമെന്നൊരു ചിന്ത നമ്മുടെ ആദ്യം അകത്താദ്യം അങ്ങിടും അതങ്ങ് ഡെവലപ്പാക്കും അതങ്ങ് മിക്കവാറും ഫലിക്കും അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം മലയാളികളായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണെല്ലാം ആ കാര്യത്തിൽ ഇന്ന് തുടർന്നില്ല മറ്റൊരു തൂതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അപ്പോൾ മനോഹരട ഭാര്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് ദൈവം ഇടപെട്ടാലും ആര് പറഞ്ഞാലും ആര് വന്നാലും വഴിയാത്രയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അത് ഹസ്ബൻഡിനോട് ജീവിത പങ്കാളിയോട് പങ്കുവെക്കുമായിരുന്നു എൻ്റെ യാത്രയിൽ ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ അയാളിങ്ങനെ എന്നെ നോക്കി അല്ലെങ്കിൽ ആ കാര്യം വന്നങ്ങൾ പറയുമായിരുന്നു അല്ലെങ്കിൽ ഒരാൾ ഫോൺ ചെയ്തു ഇതൊന്നും പറയുകയല്ല പറഞ്ഞാൽ കുറവാണെന്ന് ഉള്ള ചിന്ത കൊണ്ട് ചില ആൾക്കാർ തിരിച്ചും ഈ ജീവിത പങ്കാളി എന്ന് പറഞ്ഞ കക്ഷിയും ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കും കുറ്റം പറയും ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകണം കേട്ടോ ഇത് നല്ല കുടുംബത്തിൻ്റെ മാതൃക ഞാൻ കാണിച്ചു തരുക ആ ചേച്ചി അല്ലെങ്കിൽ ആ ആൻറ്റി ആ അമ്മാമ്മ ആ അമ്മച്ചി എല്ലാ കാര്യവും അവളുടെ ഭാ ഭർത്താവിനോട് പങ്കുവെക്കുമായിരുന്നു ദൂതം വന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു മനോഹ അത്രയും വലിയ പ്രാർത്ഥനക്കാരനും എഴുത്തിയാട്ടക്കാരനൊന്നുമല്ല പൊടി പറഞ്ഞു നിന്നോട് പറഞ്ഞ ദൂതം വേണമെങ്കിൽ എന്നോടും പറയട്ടെ അല്ല നിന്നോട് മാത്രം വന്ന് പറഞ്ഞു പോകുന്നൊരു അന്തസ്സല്ലോ ഞാനല്ലേ കുടുംബനാഥൻ എന്നോടും കൂടി പറയട്ടെ നിങ്ങളെ പറഞ്ഞാൽ അദ്ദേഹം വായിച്ചാൽ മതി അങ്ങനെ ഇരിക്കുമ്പോൾ ദൂതൻ രണ്ടാമതും വന്നിരിക്കുന്നു ഒരുപക്ഷേ ഈ മനോഹയുടെ ഭാര്യ പ്രാർത്ഥിച്ചു കാണാൻ എൻ്റെ ദൈവമേ എൻ്റെ കെട്ടിയവൻ എൻ്റെ ഭർത്താവ് ഞാൻ ഈ പറഞ്ഞ അന്ന് വിശ്വസിക്കുന്ന ആണല്ല പറഞ്ഞ കേട്ടോ അയാളോടും കൂടി പറയട്ടെ എന്ന് എന്ന് അവർ പ്രാർത്ഥിച്ച് കാണും അതുകൊണ്ടായിരിക്കാം ദൂതൻ പിന്നെയും വന്നു പിന്നെയും വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഭാര്യ പറഞ്ഞു ദൂതനെ ദൂതനെ എൻ്റെ അച്ഛാനെ പോയി വിളിച്ചോണ്ട് വരുന്നവരെയും ദയവായിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഓടിപ്പോയി വയലിൽ ചെന്ന് ദേഹത്തിൻ്റെ ഭർത്താവിനെ കൂടി വിളിച്ചോണ്ട് വന്ന് ഭർത്താവിനോടും കൂടെ ദൂതൻ ഈ കാര്യങ്ങൾ രണ്ടു പേരും കൂടി നിൽക്കുമ്പോൾ പറഞ്ഞു സൂക്ഷിച്ചോളണം സ്ത്രീയോടാണ് പറയുന്നത് സൂക്ഷിച്ചോറണം ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രവൃത്തി നടത്താൻ പോവുക നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുക നിങ്ങൾക്ക് ദൈവിക പദ്ധതിയിൽ പങ്കാളിയാകാൻ അവസരം തന്നിരിക്കുക ഇത് പറഞ്ഞ് ദൂതൻ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവർ യാഗമൊക്കെ അർപ്പിച്ചു അവിടെ എഴുതിയിരിക്കുന്നു അതോടുകൂടെ അദ്ദേഹം ഒരു ഉടക്കനല്ല വഴക്കനല്ല പുള്ളിയും ആത്മീയത്തിൽ ചെറിയ കുറവുണ്ടെന്നുള്ള എൻ്റെ വായനയിൽ മനസ്സിലായത് ഇങ്ങനെയാണ് പല ആളുകൾ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നേ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്താൽ വേണ്ട രീതിയിൽ ഇടപെട്ടാൽ ഞാൻ പറഞ്ഞപോലെ നമ്മുടെ ട്രാക്ക് ശരിക്കും ഓ നല്ല നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായി കൊണ്ടുപോയാൽ പലരെയും ശരിയാക്കിയെടുക്കാൻ പറ്റും ഈ പുള്ളി ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞു ഒക്കെയല്ല നിന്നോട് പറഞ്ഞ പക്ഷേ എന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് കാര്യങ്ങൾ ശരിയാക്കിയെടുത്തു ദൂതൻ വന്നു ദൂതൻ വന്നപ്പോൾ യാഗം കഴിച്ചു പത്തൊമ്പതാം വാക്യത്തിലേക്ക് അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു മനോഹയും ഭാര്യയും നോക്കി നിൽക്കേ അവൻ ഒരതിശയം പ്രവർത്തിച്ചു അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണ് നോക്കി ഇപ്പം രണ്ടുപേരും ആരാധിച്ചു രണ്ടുപേരും കണ്ടു രണ്ടുപേരും വീണ് നമസ്കരിച്ചു രണ്ടുപേരും കൂടി യാഗം അർപ്പിച്ചു അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് തുടങ്ങിയത് പിന്നെ പേരും കൂടി ചേർന്നായി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്ക് ദൈവത്തെ വിശ്വസിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഞാനൊരു കാര്യം വാക്കുപയോഗിച്ചാൽ തെറ്റുദ്ധരിക്കരുത് ഈ സാത്താൻ്റെ പക്ഷത്ത് നിൽക്കാതെ ഒളിച്ചുകളി നടത്താതെ നമ്മൾ മോട്ടിക്കാൻ പോയതല്ലോ നമ്മൾ ചാരിതാർത്ഥ്യം വിൽക്കാൻ പോയതല്ലോ നമ്മൾ ദൈവത്തെ സേവിക്കാൻ പോയതല്ലേ ദൈവത്തെ സേവിക്കുന്നതിന് സാത്താനും കൂട്ടർക്ക് എതിർപ്പുണ്ട് ശരിയാണ് പക്ഷെ പരിജ്ഞാനത്തോടെ നിൽക്ക് നിങ്ങളുടെ കുടുംബ പങ്കാളിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമ്മുടെ കയ്യിൽ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ഒരുമിച്ച് ആരാധിക്കാൻ പറ്റും ഒരുമിച്ച് ദൈവപ്രസാദം ഉണ്ടാകും ഒരുമിച്ച് ദൈവശബ്ദം കേൾക്കും എത്ര പേരത് വിശ്വസിക്കുന്നു ഈ പതിനാലാം അധ്യായം ഇന്ന് നിങ്ങൾ വായിക്കണം എത്ര പേര് വിശ്വസിക്കുന്നത് നിങ്ങൾക്കൊരുമിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവിശ്വാസിയായ ജീവിത പങ്കാളിയെക്കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഒരവസരം തരും കേൾക്കണേ അത് കഴിഞ്ഞ് ദൂതനൊക്കെ പോയി ആകപ്പാടെ ആ അന്തരീക്ഷം നിങ്ങളെ ഓർത്ത് നോക്കി ദൈവദൂതനെയൊക്കെ കണ്ട് അവർ വീട്ടിൽ വരിക ഒരു പ്രത്യേക ഹാങ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വിചാരിക്കുന്നു രണ്ടുപേരും കൂടി ഒരു വേറൊരു മൂഡിലായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടു അവിടെ എഴുതിയിരിക്കുന്ന ഞാൻ പറയാം വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യോട് പറഞ്ഞു ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു ചിന്തയായി ആകുലതയായി എന്താണെന്നറിയാമോ ജീവിത പറയാണ് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും അപ്പോൾ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ദൂതനാണെന്നാണ് മോളി പറഞ്ഞത് ഇപ്പോൾ ദൈവത്തെ കണ്ടതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ പല ഭാഗത്തും പ്രത്യക്ഷനായത് ദ ഏഞ്ചൽ ഓഫ് ലോഡ് എന്നെഴുതിയിരിക്കുന്ന പല ഭാഗമുണ്ട് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നു അത് പലതും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു എന്ന് വേദശാസ്ത്രിമാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവ് ദൈവശാസ്ത്രപരമായിട്ട് വളരെ ഡീപ്പാണ് പഠിച്ചാൽ പഠിച്ചാലത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ചെങ്കടൽ പിളർക്കുന്ന സമയത്ത് ഇറങ്ങി വന്നത് മരുഭൂമിയിൽ അവർക്ക് മുൻപടയായി പിൻപടയായി കാവൽ നിന്നത് ഗിതയോൻ്റെ തല അടുക്ക വന്ന് ബലപ്പെടുത്തിയത് ഇപ്പോൾ മനോഹയുടെ അടുക്കൽ വന്നത് ഇതൊക്കെ കർത്താവായിരുന്നു യേശുക്രിസ്തുവായിരുന്നു എന്നതിന് തെളിയിച്ചെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു കർത്താവ് പഴയ നിയമത്തിലെ ക്രിസ്തു എന്നൊരു വിഷയം പഠിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ബൈബിൾ പഠിക്കണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദൂതനെന്ന് എഴുതിയിരിക്കുന്നെങ്കിലും യാക്കോബ് യാബോക്ക് കടവിൽ മല്ലുപിടിച്ചതൊക്കെ ദൂതനോടെന്ന് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തോട് മല്ലുപിടിച്ചെന്നല്ലേ ഇവിടെ അവർ ദൂതനെ കണ്ടെന്ന് പറയുമ്പോഴെന്നല്ല എഴുതിയിരിക്കുന്നത് അബ്രാഹാമൻ്റെ വീട്ടിലേക്ക് മൂന്ന് പുരുഷന്മാർ വന്നു എന്ന് പറയുന്നു സ്തോത്രം അത് ദൈവപ്രത്യക്ഷതയുടെ വിവിധ രൂപങ്ങളൊക്കെ കാണാൻ പറ്റുന്നു എന്നതാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ആ ഭാഗത്ത് തൊടുന്നില്ല എന്താണെങ്കിലും മനോഹ ഗ്രഹിച്ചു എന്ത് ഗ്രഹിച്ചു ദൈവത്തെയാണ് കണ്ടത് ദൈവത്തെയാണ് കണ്ടത് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയായി നമ്മൾ മരിച്ചു പോകും പെട്ടെന്ന് എന്നെ ഇന്നത്തെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് കൊണ്ടുവരിക കേട്ടോ പെട്ടെന്ന് മനോഹയുടെ ഭാര്യയുടെ പേരെഴുതിയിട്ടില്ല ആ വൈഫ് പറയാണ് അയ്യയ്യോ എന്ത ഈ പറയുന്നത് നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്കിഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാഗവും ഹോമയാകവും സമാധോധനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലൊരു കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ സഹോദരിയുടെ വിവേകം പരിജ്ഞാനം കേട്ടോ അതിന് പ്രത്യേകിച്ച് കൃപാവരം വേണ്ട ഓടിപ്പോയി ഒരു ദൈവദാസനോട് പ്രാർത്ഥിപ്പിക്കേണ്ട അതിന് സാമാന്യമായിരിക്കുന്ന ദൈവിക ജ്ഞാനം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ടാകും ഈ സഹോദരി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആരെങ്കിലും ദൈവദാസനോട് പറയാം ഇനി മൂന്ന് ദിവസം യോഗം വയ്ക്കാം ഒന്നുമല്ല അയാൾ പറഞ്ഞു നമ്മളിപ്പോൾ ചാവും നമ്മൾ മരിക്കാൻ പോവുക അയ്യോ എനിക്കങ്ങ് എപ്പറാണോ ഉഷ്ണാഞ്ചാരം ഉണ്ടാവുക ഞാനങ്ങ് വെട്ടി വേർക്കുക എനിക്കെന്താണെന്ന് അറിയല്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കാണും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക അവിടെ വന്നല്ലോ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഉണ്ടായല്ലോ ഇയാൾക്ക് ഒരു ഉൾപ്രീതി വന്നു മരിച്ചു പോകും ദൈവത്തെ കണ്ടതുകൊണ്ട് മരി ദൈവത്തെ കണ്ടവരൊക്കെ മരിക്കുവാണോ എവിടെ നിന്ന് അദ്ദേഹത്തിന് ആശയം കിട്ടിയെന്ന് കിട്ടിയതെന്നറിയല്ല എങ്ങനെയോ അകത്ത് കയറി പെട്ടെന്ന് ആ സ്ത്രീ പറയുകയാണ് ഭാര്യ പറയുകയാണ് ഇല്ലച്ച ഇല്ല മൂന്ന് കാര്യങ്ങൾ അവൾ പറഞ്ഞു ഇല്ല നമ്മൾ മരിക്കുകയല്ല നമ്മൾ നന്മ കാണാതെ മരിക്കുകയല്ല നമ്മളിപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല കാരണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ദൈവം ആരാധന കൈക്കൊണ്ടു രണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ആരും കാണാത്ത ചില കാഴ്ചപ്പാടുകൾ ദൈവം നമ്മളെ കാണിച്ചു വന്നു മൂന്ന് സ്തോത്രം ദൈവം അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നമ്മളെ അറിയിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ കൊല്ലാനാണെങ്കിൽ ദൈവം അറിയിക്കില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടായിക എന്ന് പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ ദൈവത്തിന് പദ്ധതിപ്പെടുത്താൻ പ്ലാനില്ലെങ്കിൽ നിങ്ങളെ ദൈവം ഇല്ലാതാക്കാനും കൊല്ലാനും നശിപ്പിക്കാനും പദ്ധതിയിട്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവം ഒരിക്കലും ആരാധന സ്വീകരിക്കില്ല യാഗം സ്വീകരിക്കില്ല പഴയ നിയമം ഇസ്രായേലിനോട് എത്രയോ പ്രാവശ്യം ദൈവം പറഞ്ഞിരിക്കുന്നു നിൻ്റെ യാഗം എൻ്റെ യാഗപീഠത്തിൽ കൊണ്ടുവരരുത് എൻ്റെ നാമം നിൻ്റെ നാവിലെടുക്കരുത് നിൻ്റെ യാഗം എനിക്ക് വേണ്ട നിൻ്റെ നീതി പ്രവൃത്തിയെല്ലാം കറവരണ്ട തുണി പോലെയാണ് എനിക്ക് വേണ്ട എന്ന് ദൈവം വിലക്കും ഞാനൊരു നാടൻ ഭാഷ പറയാം നമ്മുടെ മേടിച്ച് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ നാടൻ ഭാഷ പറയട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നിട്ട് നമ്മളെ തിരിച്ചു കൊത്തുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം ദൈവ എന്നോട് ക്ഷമിക്കട്ടെ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണേ ദൈവം തമ്പുരാൻ നമ്മുടെ എന്ന ആരാധനയും സ്തോത്ര മേടിച്ചിട്ട് നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് തള്ളിക്കളയാൻ ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കളയാൻ ദൈവം മനുഷ്യനല്ല നമ്മുടെ പല ഉപദേശിമാരെ പോലത്തെ ഉപദേശിയല്ല ദൈവം ഞാൻ ആത്മാവിൽ ആ ആ വാക്കുകളെ വിവേചിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു നീ സ്തുതിക്കുമ്പോൾ നീ കണ്ണുനീരോടെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നീ ദൈവത്തിൻ്റെ പാതുപിടുത്തിൽ അപ്പാ അപ്പ എന്ന് മാത്രം വിളിക്കുമ്പോൾ നിൻ്റെ അകത്ത് ദൈവാത്മാവിനെ നിറച്ച് നിൻ്റെ കണ്ണുനീരിനെ നടുവിൽ അസാധാരണ ശക്തി തന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുകയാൽ നീ ദൈവത്തിൻ്റെ പാതപിടുത്തിൽ ഇരിക്കുമ്പോൾ ചുമ്മാ ഒച്ചപ്പാടും ബഹലവും തുള്ളലും അല്ല അകത്തേക്ക് വരണ്ട നിലത്തേക്ക് ഊറിയിറങ്ങുന്ന നീർച്ചാലുകൾ പോലെ മഴത്തുള്ളികൾ പോലെ നിൻ്റെ വരണ്ട ഹൃദയത്തിലേക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഉണങ്ങിക്കിടക്കുന്നതിൻ്റെ ഹൃദയത്തിലേക്ക് ആത്മനദി ഒഴുക്കി തന്ന് ഇരിക്കുന്നിടം മറന്ന് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്നെ നിറയ്ക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ നിന്നെ കൊല്ലാനാണോ നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ പറ ദൈവസന്നിധിയിൽ ഈ വാക്യത്തിനുമ്പിൽ പറ ഇല്ല നിന്നെ തള്ളിക്കളയില്ല നിന്നെ അപമാനിക്കില്ല നിന്നെ അപഹാസ്യമാക്കത്തില്ല നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിച്ചിഹ്നമാക്കത്തില്ല ദൈവം ഇടപെട്ടു തുടങ്ങി സ്വർഗ്ഗം സംസാരിച്ചു തുടങ്ങി നിൻ്റെ ആരാധന സ്വീകരിച്ചു നിൻ്റെ നിൻ്റെ സ്തോത്രവും സ്തുതിയും മഹത്വമെല്ലാം ദൈവം സ്വീകരിച്ചെങ്കിൽ അതിനർത്ഥം നിന്നെ ഇല്ലാതാക്കാൻ പോവാന്നല്ല നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്തോ വൻ വൻ പദ്ധതിയിൽ രണ്ട് പല കാര്യങ്ങളും ദൈവം കാണിച്ചു തന്നു സ്തോത്രം കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നൊന്നുമില്ല വചനത്തിലൂടെ നിൻ്റെ മനസ്സാക്ഷിയെ ബോധിപ്പിച്ച് ചില കാര്യങ്ങൾ ദൈവം കാണിച്ചു തന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട വഴി ഏതാണ് രക്ഷകൻ ആരാണ് രക്ഷയുടെ മാർഗം ഏതാണ് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ആരോടാണ് നിൻ്റെ ഭാരങ്ങൾ പങ്കുവെക്കേണ്ടത് ഇതൊക്കെ ദൈവം കാണിച്ചു തന്നതാ ദൈവം കാണിച്ചു തന്നതാ രക്ഷിതാവിനെ രക്ഷയുടെ മാർഗത്തെ രക്ഷയുടെ വഴിയെ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത രീതിയെ ഇതെല്ലാം ഈ ബൈബിളിൽ ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്ന പക്ഷെ നമ്മൾ കണ്ടില്ലായിരുന്നു ദൈവം കാണിച്ചു തന്നതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരങ്ങൾ പങ്കുവെക്കാൻ ഒരു ദൈവദാസനെ പോലും ദൈവം കാണിച്ചു തരുന്നതാ നിങ്ങൾക്ക് വേണ്ടി ഇടിവരി ഇരിപ്പാൻ ഒരാളെപ്പോലും ദൈവം കാണിച്ചു തരുന്നതാണ് സ്വർഗത്തിലെ ദൈവം നീ പോകേണ്ടെന്ന വഴി കാണിച്ചു വന്നു ഇനി നിന്നെ ദൈവം കൈവിടുകയില്ല മൂന്ന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അറിയിച്ചില്ലേ ദൈവം കൈവിടുകയല്ല ആരും വന്നു പറയാതെ വിവേകത്തോടെ ഇത് തിരിച്ചറിയണം ഈ സ്ത്രീക്കായി മനോഹയുടെ ഭാര്യയ്ക്കായി സ്തോത്രം അവള് പറഞ്ഞില്ല നമ്മൾ ചാവില്ല നമ്മൾ തീരില്ല നമ്മൾ തകരില്ല ദൈവം നമ്മളെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു നമ്മളെ അറിയിച്ചു നമ്മുടെ ആരാധന സ്വീകരിച്ചു അതുകൊണ്ട് നമ്മളെ ദൈവം ഉപയോഗിക്കും മറ്റുള്ളവരുടെ നടുവിൽ ദൈവം നമ്മളെ സാക്ഷിയാക്കും ധൈര്യമായി നിങ്ങളും വിശ്വസിക്കുക നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം സെലക്ട് ചെയ്ത് കഴിഞ്ഞു എങ്ങനെ അറിയാം ഈ മൂന്ന് കാര്യം അടിവരയിട്ട് സൂക്ഷിച്ചോ നിങ്ങൾ പ്രാക്ടിക്കലാക്കിക്കോ നിങ്ങൾ വിശ്വസിച്ചോ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ദൈവം നിങ്ങളെ വൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എങ്ങനെ അറിയാം ഈ വാക്യം വീണ്ടും വീണ്ടും വായിക്ക് ദൈവം അത് ബോധിപ്പിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരിക്കലും ഇനി ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് വിചാരിച്ച് രണ്ടുപേർ തമ്മിൽ ജീവിതം തീരുമെന്ന് വിചാരിച്ച് ആ വീടിനകത്തൊരു കുഞ്ഞിക്കാൽ കാണത്തില്ല ഞങ്ങളെ യാതൊരു വിധത്തിൽ ഉയർത്തത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ആരാധന സ്വീകരിച്ച് ദൈവം ഇറങ്ങി ചില കാര്യങ്ങളെ കാണിച്ച് ദൈവം ഇറങ്ങി ചില വലിയ കാര്യങ്ങളെ അറിയിച്ച കുടുംബത്തെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചു അപ്പ ഇന്ന് വചനം കേട്ട എല്ലാവരും ഇന്നൊറ്റപ്പെട്ട ആത്മീയം നയിക്കുന്നവരാണ് നാളെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവസരം ഒരുക്കും അവർ ചിലത് കാണും അവർ ചിലത് അറിയും അവരുടെ ആരാധന ദൈവം സ്വീകരിച്ചു ദൈവം വൻകാര്യം ചെയ്യും ഇല്ല ഞങ്ങൾ നശിക്കില്ല ഞങ്ങളില്ലാതാകില്ല ഞങ്ങളിവിടെ തീരില്ല ചിലത് അനുഭവിച്ചും കണ്ടും കേട്ടും ദൈവത്തിൻ്റെ കാര്യം നിർവഹിക്കപ്പെട്ടേ മടങ്ങത്തുള്ളൂ എൻ്റെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളെ ഞാൻ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു മനോഹയുടെ കുടുംബത്തിൽ കിട്ടിയതുപോലത്തെ നന്മ ഇവർക്ക് ലഭിക്കട്ടെ സ്വർഗമത് ചെയ്യും ദൈവം പ്രവർത്തിക്കും ഉറപ്പും ധൈര്യമുള്ളവരാകാൻ ഇവരെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ